നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അമൽ നീരദും മമ്മൂട്ടിയും ഒന്നിക്കാൻ പോകുന്ന ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള ബിലാൽ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ഈ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബിലാൽ എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും ബിഗ് ബിയുടെ രണ്ടാം ഭാഗം എന്നുള്ള ഒരു ഹൈപ്പ് അതിനുണ്ട്. അത് മാത്രവുമല്ല, അമൽ നീരദിൻ്റെ ലാസ്റ്റ് പടം മമ്മൂട്ടിയെ മൊത്തത്തിലുള്ള ലാസ്റ്റ് പടം വലിയ ഒരു ഹിറ്റായി മാറുകയും ചെയ്തതോടുകൂടി തന്നെ ബിലാലിൻ്റെ ഹൈപ്പ് നിലവിലുണ്ടായിരുന്നതിൻ്റെ രണ്ടിരട്ടിയായിട്ട് ഉയരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല, ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ബിലാലിനെ കുറിച്ച് എപ്പോൾ വീഡിയോ ഇട്ടാലും അത് വലിയ ഹിറ്റായി മാറുന്ന ഒരു സാധ്യത കാണാറുണ്ട്. തീർച്ചയായിട്ടും അത് എന്നെ സംബന്ധിച്ച് സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾക്കും നോക്കി അറിയാൻ പറ്റും, ബിലാൽ എന്നുള്ള ടൈറ്റിൽ വന്നിട്ടുള്ള ഏത് വീഡിയോ ആയാലും ഭീകരമായിട്ടുള്ള ഹിറ്റായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇന്നും വന്നിരിക്കുന്ന ബിലാൽ എന്ന് പറയുന്ന ഒരു ചിത്രത്തിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവുചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത്, ബിഗ് ബി എന്ന് പറയുന്ന സിനിമ വളരെ ചെറിയ ബഡ്ജറ്റിൽ ഇറക്കിയ ഒരു സിനിമയാണ്. അന്നത്തെ കാലത്ത് ഫോർട്ട് കൊച്ചിയിലും കൊച്ചിയുടെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് മാത്രം, മട്ടാഞ്ചേരിയൊക്കെ ആയിട്ട് മാത്രം വളരെ ചെറിയ, അതിനകത്ത് ക്ലൈമാക്സ് മാത്രം ഏതാണ്ട് രാമേശ്വരത്തോട്ട് പോയി പിടിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം വളരെ ചെറിയ ബഡ്ജറ്റിൽ ഒതുക്കിയ സിനിമയാണ്. ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ സ്റ്റൈലൊക്കെ, മമ്മൂട്ടിയുടെ സ്റ്റൈലൊക്കെ വലിയ കാര്യമായിട്ട്, ഡ്രസ്സിങ് പാറ്റേണൊക്കെ വലിയ കാര്യമായിട്ട് അന്ന് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അന്ന് ആ സിനിമയുടെ ബഡ്ജറ്റ് ചുരുക്കുന്നതിനെ കുറിച്ച് അന്ന് അതിൻ്റെ സംവിധായകനായിട്ടുള്ള അമൽ നീരദ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഒരു പക്ഷേ അന്ന് യൂട്യൂബൊക്കെ സജീവമായിരുന്നില്ല, സോഷ്യൽ മീഡിയയും സജീവമായിരുന്നില്ല, ടി വിയിലോ മറ്റോ ആണ് ഞാനത് കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത് യൂട്യൂബിലൊക്കെ കിട്ടാൻ വഴിയുണ്ട്, അത് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും. അന്ന് ആ സിനിമയുടെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടി പറഞ്ഞിരുന്നു, ഒരു മൂന്നാല് ജീൻസ് കമ്പനികളുടെ ജീൻസും അതിൻ്റെ ഫോട്ടോസും കൊടുത്തിട്ട് പറഞ്ഞു, ഈ കമ്പനികളുടെ ജീൻസ് വേണം അതിനകത്ത് ബിലാൽ ഇടാൻ എന്ന് മമ്മൂട്ടി അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഡ്രസ്സിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അദ്ദേഹം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഓരോ ജീൻസിനും അന്നത്തെ കാലത്ത് 4,000-5,000 രൂപയൊക്കെ ആയിരുന്നു ചിലവ്. പക്ഷേ മമ്മൂട്ടി അയച്ചു കൊടുത്ത ആ ഒരു ഇത് വച്ചിട്ട്, ആ ഒരു ഡിസൈൻ വച്ചിട്ട് കൊച്ചിയിൽ തന്നെ അത് പണിഞ്ഞെടുത്തിട്ടാണ്, അതായത് തയ്ച്ചെടുത്തിട്ടാണ് ആ ജീൻസ് അതേ രീതിയിൽ തന്നെ തയ്ച്ചെടുത്തിട്ടാണ് അതിനകത്ത് മമ്മൂട്ടി ഉപയോഗിച്ചത് എന്നാണ് അമൽ നീരദ് അന്ന് പറഞ്ഞത്. അതിൻ്റെ പ്രധാനമായിട്ട് കാര്യം പറഞ്ഞത്, ആ മമ്മൂട്ടി അയച്ചു കൊടുത്തിന് 4,000-5,000 രൂപ അന്ന് ചിലവ് വന്നിരുന്നെങ്കിൽ അത് കൊച്ചിയിൽ നിന്ന് ചെയ്തപ്പോൾ 800 രൂപയ്ക്ക് താഴെ മാത്രമേ ചിലവ് വന്നുള്ളൂ എന്ന് അന്ന് അദ്ദേഹം അത് എടുത്ത് പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം അന്ന് ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി അത്ര വരെ ആ സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് അങ്ങനെ ഒരു ജീൻസ് ഇവിടെ തയ്ക്കാമെന്ന് പറഞ്ഞാൽ പോലും പ്രൊഡ്യൂസർ പറയും, എന്തിനാണ് ഇവിടെ വന്ന് തയ്ച്ച് വെറുതെ തലവേദന ഉണ്ടാക്കുന്നത്, നമുക്ക് ആ ദുബായ് പോയി മേടിച്ചാൽ പോരെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മലയാള സിനിമയും വളർന്നിരിക്കുന്നു. മമ്മൂട്ടിയുടെ മാർക്കറ്റും ഇന്ന് ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു മമ്മൂട്ടി ചിത്രത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏകദേശം 30 കോടിക്ക് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ മമ്മൂട്ടിയുടെ സർവകാല ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ ലിസ്റ്റിലേക്കാണ് ഇപ്പോൾ ബിലാൽ വരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 50 കോടിക്ക് അടുത്ത് ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് വരുമെന്നറിയുന്നു. മാത്രവുമല്ല, 3 പ്രൊഡ്യൂസേഴ്സാണ് ഈ സിനിമയിൽ ഉണ്ടാവുക എന്നും അറിയുന്നു. ഈ 3 പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ പുതിയ പ്രൊഡ്യൂസേഴ്സ് ഒന്നുമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന പ്രൊഡ്യൂസേഴ്സ് ഒക്കെ തന്നെയാണ്. ഒന്ന് അമൽ നീരദാണ്, അമൽ നീരദ് തന്നെയാണ് ബിഗ് ബി മറ്റേ ബിലാലൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത്. രണ്ടാമത്തത് ദുൽഖർ സൽമാൻ ആയിരിക്കും എന്ന് പറയപ്പെടുന്നു. ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ആയിരിക്കും പിന്നീട് ഇതിനകത്ത് പൈസ ഇറക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൂന്നാമത് മമ്മൂട്ടി ഫിലിംസ് ആയിരിക്കും എന്നും പറയുന്നു. അങ്ങനെ 3 സിനിമാ കമ്പനികളാണ്. അതിനകത്ത് മമ്മൂട്ടി ഫിലിംസ് ഈ സിനിമയ്ക്ക് വേണ്ടി പൈസ ഇറക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പൈസ ഇറക്കുകയായിരിക്കില്ല ചെയ്യുന്നത്, മമ്മൂട്ടി പ്രതിഫലം വാങ്ങാതെ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഷെയറായിട്ട് വാങ്ങുകയായിരിക്കാം ചെയ്യുക. എന്ത് തന്നെയാലും മമ്മൂട്ടി ഇപ്പോൾ ആ സിനിമയ്ക്ക്, മമ്മൂട്ടിയും ദുൽഖറും ആ സിനിമയുടെ പ്രൊഡക്ഷനിൽ ഭാഗമാകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 50 കോടിക്കടുത്ത് സിനിമയുടെ ബഡ്ജറ്റ് വരുമെന്നുള്ള വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ബഡ്ജറ്റ് കൂടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈ പറഞ്ഞ പോലെ ബിലാൽ പഴയ ഫോർട്ട് കൊച്ചി ബിലാൽ എന്നതിനേക്കാൾ അപ്പുറമായിട്ട്, ബോംബെയിൽ ഗുണ്ടായിസം കാണിച്ചു കടന്ന ബിലാൽ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇൻ്റർനാഷണൽ റൗഡിയായിട്ട്, ഇൻ്റർനാഷണൽ ദാദിയായിട്ട് മാറുന്നുണ്ട് എന്നുള്ള വാക്കുകളാണ്, വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് ലൊക്കേഷൻ മാറ്റേണ്ടി വരും. ഈ സിനിമയ്ക്ക് യൂറോപ്പിൽ വലിയ കാര്യമായിട്ട് തന്നെ ലൊക്കേഷൻസ് ഉണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതായത് കൊറോണയ്ക്ക് മുമ്പ് ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങാനിരുന്ന സമയത്താണ്
കൊറോണ വരുന്നതും അപ്രതീക്ഷിതമായിട്ട് ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ വരുന്നത്. ആ സമയത്ത് അത് ചെയ്യാതിരുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് യൂറോപ്പിൽ വലിയ കാര്യമായിട്ടുള്ള ലൊക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നേരത്തെ മലയാള സിനിമ ഗൾഫ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വിദേശം എന്ന് പറയുമ്പോൾ ആദ്യം പോകുന്നത് ഗൾഫിലേക്കാണ്. ഇത് ഗൾഫും വിട്ടിട്ട് നേരെ യൂറോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വരുമ്പോൾ വലിയ കാര്യമായിട്ട് കോസ്റ്റ് കൂടും. മാത്രമല്ല കൊച്ചി എന്നതിനേക്കാൾ അപ്പുറമായിട്ട് വിദേശ രാജ്യങ്ങൾക്കൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ബഡ്ജറ്റും അതേ രീതിയിൽ കുതിച്ചു വരും. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അവൽ നീരത് എന്നുള്ള ഒറ്റ പ്രൊഡ്യൂസറിൽ നിന്ന് അപ്പുറത്തേക്ക് രണ്ട് പ്രൊഡ്യൂസർ കൂടി വരുന്നത്. അതിൽ തന്നെ മമ്മൂട്ടി പൈസ മേടിക്കാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ, അല്ലാതെ പൈസ ഇറക്കാനുള്ള സാധ്യത കുറവാണ് ഓൾറെഡി രണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉള്ളതുകൊണ്ട്. എന്ത് തന്നെയായാലും ഇതുപോലെയുള്ള അപ്പം മമ്മൂട്ടി പൈസ മേടിക്കാതെ ഷെയർ മാത്രമാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഇറക്കുന്ന പൈസ പൂർണ്ണമായിട്ടും സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കും. നല്ല ഒരു എമൗണ്ട് തൻ്റെ കയ്യിൽ വന്നാൽ അത് എങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കണമെന്ന് അറിയാവുന്ന ഒരു ഡയറക്ടറാണ് അമൽ നീരദ്. അതുകൊണ്ട് തന്നെ പൈസ എത്രത്തോളം അമൽ നീരദിൻ്റെ പടത്തിൽ ഇറക്കുന്നു അതെല്ലാം നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസ്യത എനിക്കുണ്ട്. ഒരു സിനിമ പ്രേമി എന്നുള്ള രീതിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് എനിക്കത് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് പറയാൻ സാധിക്കും ആ പൈസ അമൽ നീരദ് കൃത്യമായിട്ട് വിനിയോഗിക്കുമെന്നുള്ളത്. അങ്ങനെ വിനിയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഇറക്കുന്ന പൈസ അതിൻ്റെ പലിശയും കൂട്ടി കൂട്ടുപലിശയൊക്കെ ചേർത്തിട്ട് ഗംഭീരമായിട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ളൊരു കാര്യത്തിലും സംശയം വേണ്ട. പ്രത്യേകിച്ച് ഇത്രയും ഹൈപ്പുള്ള ഒരു സിനിമയായതുകൊണ്ട്. ഇനി വേറൊരു വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ ബിഗ് ബിയിൽ ഉണ്ടായിരുന്ന എല്ലാ കഥാപാത്രങ്ങളും ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. ജീവിച്ചിരിക്കുന്നവരെല്ലാവരും തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതും ഈ സിനിമയ്ക്കൊരു ഇതാണ്, കാരണം ആ ഒരു ടീം ഒരു നല്ല പ്രശസ്തി നേടിയ ഒരു ടീമായിരുന്നു. പിന്നെ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് എന്നുണ്ടെങ്കിലും ലോക്ക്ഡൗൺ ഇനിയും വരുമോ, അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ വേറെ അസുഖങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ കുരങ്ങു പനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കേരളത്തിലും ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരും ദിവസങ്ങളിൽ എങ്ങനെ പ്രകടനം സൃഷ്ടിക്കും എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് കൂടുന്ന സിനിമകൾക്കൊക്കെ അതൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തുന്നതാണ്. പിന്നെ ഈ 50 കോടിയൊക്കെ മുടക്കിയിട്ട് ഒരു പടം പിടിച്ചിട്ട് അത് OTTയിൽ ഇറക്കി ലാഭം ഉണ്ടാക്കാം എന്ന് പറയുന്നത് ഒരു രീതിയിലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഒരു മലയാള സിനിമയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തിയേറ്റർ മാത്രം ലക്ഷ്യം വെച്ച് വരുന്ന സിനിമകളാണ്. അപ്പോൾ തിയേറ്ററിൽ ലക്ഷ്യം വെച്ച് വരുന്ന സിനിമകൾക്ക് തിയേറ്റർ കൂടി അനുകൂലമായിട്ട് മാറണം. അത് സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സിനിമ വീണ്ടും സജീവമായിട്ട് തന്നെ വരുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നും കുറച്ച് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും നല്ല അഭിപ്രായം കിട്ടട്ടെ. ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോസ് തന്നെ ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ കാലത്തെ എണീറ്റ് ചെയ്യുന്ന വീഡിയോസാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എപ്പോൾ എത്തും എന്നുള്ളത് രണ്ടാമത്തെ ഘടകമാണ്. പക്ഷേ ഈ വീഡിയോസ് എല്ലാം കാലത്ത് തന്നെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോസാണ്. പല ടൈമിലായിരിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുക എന്ന് മാത്രം. ബാക്കിയുള്ള ടൈം ഞാൻ പറഞ്ഞ തിരക്കുകളിലാണ് ഞാൻ. അത് എന്തായാലും ഈ ഒരു മാസം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. 1 സെപ്റ്റംബർ കല്യാണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ എനിക്കൊന്ന് ഫ്രീ ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓട്ടത്തിലായതുകൊണ്ടാണ് സിനിമകളുടെ റിവ്യൂസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. കഴിഞ്ഞ 2 ആഴ്ച ഇതിപ്പോൾ 3-ാമത്തെ ശനിയാഴ്ചയാണ്, വെള്ളിയാഴ്ചയാണ്. മലയംകുന്നിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, അതുപോലെ നിവിൻ പോളിയുടെ പടത്തിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോൾ ജോഷി സുരേഷ് ഗോപി ടീമിൻ്റെ പടത്തിൻ്റെ റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര റിപ്പോർട്ടുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇതുവരെ കണ്ടിട്ടില്ല, കാണാത്തത് കൊണ്ട് തന്നെയാണ് റിവ്യൂ ചെയ്യാത്തതെന്നും കൂടിയും പറയുന്നു. കാണാതെ റിവ്യൂ ചെയ്യുന്ന ചാനലുകളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, സജീവമായിട്ടുള്ള ചാനലുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ കാണാതെ റിവ്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, കണ്ട് അഭിപ്രായം പറയാനാണ് താല്പര്യം. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒന്നും റിവ്യൂ ഇടാത്തത്. ഇന്നും ഇറങ്ങിയ സിനിമകളുടെ, ദുൽഖർ സൽമാൻ്റെ സിനിമ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്, എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. അതിൻ്റെ റിവ്യൂ കാണണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. പടം കാണാൻ പറ്റുകയാണെങ്കിൽ കാണണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പടം ഇന്നോ നാളെയോ കാണുകയാണെങ്കിൽ അതിൻ്റെ റിവ്യൂ ഇടാം എന്നുള്ളൊരു വാക്കുകൂടി തരുന്നു, അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്നും കൂടി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.